വധകൂട്ടാലോചന കേസ് റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജിയിൽ നാളെ ഉത്തരവ് കേസ് റദ്ദാക്കുകയോ അന്വേഷണം സിബിഐക്ക് വിടുകയോ ചെയ്യണമെന്നാണ് ആവശ്യം നാളെ ഉച്ചയ്ക്ക് ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് വിധി പറയുക ബിനിൽ നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് ബിനിൽ എന്തൊക്കെയാണ് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസമാണ് നാളെ കാരണം വധഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഹൈക്കോടതി നിർണായകമായ വിധി പ്രസ്താവന നടത്തുകയാണ് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് വേനൽക്കാല ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തി ഈ ഹർജിയിൽ വിധി പറയുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വധഗൂഢാലോചന കേസ് റദ്ദാക്കുകയോ റദ്ദാക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ കേസന്വേഷണം സി ബി ഐക്ക് കൈമാറുകയോ ചെയ്യണമെന്നാണ് ദിലീപിൻ്റെ ആവശ്യം ഇതിലാണ് കോടതി തീരുമാനമെടുക്കാൻ പോകുന്നത് കേസ് റദ്ദാക്കരുത് എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിലെ ഓഡിയോ ക്ലിപ്പുകളടക്കം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തി എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ ദിലീപിന് എതിരായ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് ഈ വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് നടിയെ ആക്രമിച്ച ആ കേസുമായി ബന്ധപ്പെട്ട് ആ വധഗൂഢാലോചന കൂടി രജിസ്റ്റർ ചെയ്ത് ദിലീപിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കമായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ആ കേസിൽ നേരത്തെ ദിലീപിന് ജാമ്യം ലഭിച്ചു അതോടെയാണ് ദിലീപ് ഈ കേസ് തന്നെ റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യം ഹൈക്കോടതിയിലെത്തിയത് ഈ കേസ് സി ബി ഐക്ക് കൈമാറാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ ഇതുവരെ ഉള്ള അന്വേഷണ പുരോഗതിയും അതിൻ്റെ അടക്കമുള്ള മുഴുവൻ റിപ്പോർട്ടും ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടാഴ്ച മുമ്പ് സമർപ്പിച്ചത് അതിൽ ദിലീപിന്റെ അഭിഭാഷകർക്കെതിരായ തെളിവുകളടക്കം കോടതിയിലേക്ക് എത്തിയത് ആ സാഹചര്യത്തിലായിരുന്നു